ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. വീണ്ടും ഒരു പ്രഭാതത്തിങ്കൽ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ വലിയവനായ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 16 അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം അതിൻ്റെ 21 വാക്യം വരെ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഗോഡ് പ്രൊവൈഡ്സ് ഡബിൾ ഓൺ ദ ഡേ ബിഫോർ ദ ശബത്ത്. ശബത്ത് ദിവസത്തിൻ്റെ തലേ ദിവസം വലിയവനായ ദൈവം അവർക്ക് ഭക്ഷിക്കുവാൻ ഇരട്ടി ആഹാരം കൊടുത്തു. അതാണ് അവിടെ നാം കാണുന്നത്. നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 16 അധ്യായം അതിൻ്റെ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ 6 ദിവസം അവർ ആളൊന്നിന് 2 ഇടങ്ങഴി വീതം ഇരട്ടി ആഹാരം ശേഖരിച്ചു. അപ്പോൾ സംഘപ്രമാണികൾ എല്ലാവരും വന്ന് മോശയോട് അറിയിച്ചു. അവരോട് അത് യഹോവ കൽപ്പിച്ചത് തന്നെ, നാളെ സ്വസ്ഥതയാവുന്നു, യഹോവയ്ക്ക് വിശുദ്ധമായുള്ള ശബത്ത്. ചുടുവാനുള്ളത് ചുടുവീൻ, പാകം ചെയ്യുവാനുള്ളത് പാകം ചെയ്യുവീൻ, ശേഷിക്കുന്നതൊക്കെയും നാളത്തേക്ക് സൂക്ഷിച്ചു വെപ്പീൻ. മോശ കൽപ്പിച്ചതുപോലെ അവർ അത് പിറ്റേ നാളത്തേക്ക് സൂക്ഷിച്ചു വെച്ചു. അത് നാറിപ്പോയില്ല, കൃമിച്ചതും ഇല്ല. അപ്പോൾ മോശ പറഞ്ഞത്, ഇത് ഇന്ന് ഭക്ഷിപ്പീൻ, ഇന്ന് യഹോവയുടെ ശബത്താകുന്നു, ഇന്ന് അത് വെളിയിൽ കാണുകയില്ല. 6 ദിവസം നിങ്ങൾ അത് പറിക്കണം. ശബത്തായ 7-ാം നാളിലോ അത് ഉണ്ടാകുകയില്ല. ഇവിടെ നാം കാണുന്നത് 22 വാക്യത്തിൽ 6 ദിവസം ആളൊന്നിന് 2 ഇടങ്ങഴി ഇരട്ടി ആഹാരം ശേഖരിച്ചു. ദൈവം കാണിക്കുന്ന സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ എത്രയോ അഗോചരമാണ്. ശബത്ത് നാളിൽ നിങ്ങളൊന്നും ചെയ്യരുതെന്ന് വലിയവനായ ദൈവം കൽപ്പന കൊടുത്തിട്ടുണ്ട്. ശബത്തിനെ നിങ്ങൾ ആചരിക്കണം. അതുകൊണ്ട് ആ ശബത്ത് നാളിലത്തേക്ക് വേണ്ടുന്നതായ ആഹാര സാധനങ്ങൾ തലേ ദിവസമേ ദൈവം കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ കരുതൽ എത്ര അഗോചരമാണ്. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ശബത്ത് എന്ന് ആദ്യമായിട്ട് കാണുന്നത് ഈ ഭാഗത്ത് ആണ്. മാത്രമല്ല കാണുന്നത്, സംഘപ്രമാണികൾ എല്ലാവരും വന്ന് മോശയോട് അറിയിച്ചു. നോക്കുക, ഇസ്രായേൽ മക്കളുടെ ഒരു വ്യത്യാസം, ഒരു വ്യതിയാനം, ഒരു ചേഞ്ച് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അവർക്ക് നടന്ന ആ കാര്യങ്ങൾ പ്രമാണികൾ വന്ന് മോശയോട് പറയുകയാണ്, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു കാര്യം സംഭവിച്ചു എന്ന്. അപ്പോൾ മോശ പറയുന്നത്, നാളെ സ്വസ്ഥതയാകുന്നു, നാളെ നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് ദൈവം ഇന്ന് നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അത് ഭക്ഷിപ്പാൻ തക്കവണ്ണം നാളത്തേക്ക് സൂക്ഷിക്കണം. 24 വാക്യം പ്രത്യേക ഒരു വാക്യമാണ്. മോശ കൽപ്പിച്ചതുപോലെ അതർ പിറ്റേ നാളത്തേക്ക് സൂക്ഷിച്ചു വെച്ചു, അത് നാറിപ്പോയില്ല, കൃമിച്ചതും ഇല്ല. അതേസമയം ഇതിന് മുമ്പ് ഒരിക്കൽ അവർ പിറ്റേ ദിവസത്തേക്ക് അല്പം ഒന്ന് ശേഖരിച്ചു വെച്ചു, അത് നാറി കൃമിച്ച് ഭവനത്തിലിരിക്കുവാൻ വയ്യാത്ത രീതിയിൽ അത്രമാത്രം ദയനീയമായ അവസ്ഥയിലേക്ക് അപ്പം മാറി. എന്നാൽ അതേ അപ്പമാണ് ഈ ശബത്ത് നാളിലേക്ക് അവർ മാറ്റിവെച്ചപ്പോൾ അത് കൃമിച്ചതുമില്ല, അതിൽ നിന്ന് യാതൊരു രീതിയിലുള്ളതായ നാറ്റവും പുറപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് സ്പഷ്ടമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നാം പ്രത്യേകിച്ചൊരു കാര്യം ഇതിൽ നിന്ന് പഠിക്കേണ്ടത്,
ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ നാം എന്തെങ്കിലും ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിന് നാശനഷ്ടവും പ്രയാസങ്ങളും ഉണ്ടാക്കും. അതേസമയം വലിയവനായ ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ദൈവം പറയുന്നത് പോലെ നാം കേട്ടുകഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് അനുഗ്രഹമാണ് ലഭിക്കുന്നത്. ഇസ്രായേൽ മക്കൾക്ക് ഇവിടെ അനുഗ്രഹമാണ്. തലേ ദിവസം പറക്കി വെക്കുന്നത് അത് ആ ശബത്ത് നാളിലും അത് ഭക്ഷിക്കുവാൻ തക്കവണ്ണം അവർക്ക് അനുഗ്രഹമായിട്ട് ദൈവം കൊടുക്കുന്നു. പ്രിയ വിശ്വാസികളെ, അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ശാപം പ്രാപിക്കുന്നവരാകാതിരിപ്പാൻ തക്കവണ്ണം നാം ദൈവത്തിനെ അനുസരണക്കേട് കാണിക്കരുത്. അതിന് പകരം ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കേണ്ടതിനായിട്ട് നാം എന്തു ചെയ്യണം? ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായിരിക്കണം. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മോശ അവരോട് പറയുകയാണ്, ഇത് യഹോവയുടെ ശബത്താകുന്നു, ഇന്ന് അത് വെളിയിൽ കാണുകയില്ല, അതുകൊണ്ട് നിങ്ങൾ 6 ദിവസം നിങ്ങൾ പറക്കണം, 7-ാമത്തെ ദിവസം നിങ്ങൾക്ക് അത് ഉണ്ടാകുകയില്ല, സ്വസ്ഥമായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവരുടെ ജീവിതം കൊടുക്കണം എന്നുള്ളതായിരുന്നു. പ്രിയ വിശ്വാസികളെ, പഴയ നിയമത്തിൽ അങ്ങനെ ശബത്തിനെ പ്രത്യേകം ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ പുതിയ നിയമത്തിൽ നാം കാണുമ്പോൾ എല്ലാ ദിവസങ്ങളും നാം ശുദ്ധിയുള്ളവരായിട്ട് ശുദ്ധീകരണത്തോടുകൂടെ ജീവിക്കുന്നവരായിരിക്കണം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം നാം കർത്താവിനെ സഭയായിട്ട് കൂടി വന്ന് ആരാധിക്കുവാൻ തക്കവണ്ണം, മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അത് ഒരു ഉപയോഗപ്രദമായി തീരുകയും ചെയ്യണം എന്ന് നമുക്ക് ഈ ഭാഗത്തു നിന്ന് കാണുവാനായിട്ട് സാധിക്കും. വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൽ നിന്നുള്ളതായ അനുഗ്രഹം, ആ ദൈവത്തെ നാം അനുസരിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നവരായി തീരുവാൻ, അത് നേരെ മറിച്ച് അനുസരണക്കേട് കാണിച്ച് ദൈവത്തിൻ്റെ ശാപവും ക്രോധവും ഒന്നും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഭവനങ്ങളിലും കുഞ്ഞുങ്ങളുടെ മേലും വരാതിരിപ്പാൻ തക്കവണ്ണം ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ വചന മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടു മാറാകട്ടെ. ആത്മമിത്രം.